കോഴിക്കോട്ടിലോട്ടാ പോവാൻ പറഞ്ഞ ഞാൻ. ഇന്ന് നമ്മൾ കോഴിക്കോട് കരിയാത്തുംപാറ കരിയാത്തുംപാറയിലെ ഒരു കൊക്കാർവ എന്ന് പറഞ്ഞിട്ടൊരു ക്യാബിൻ സ്റ്റേ ഉണ്ട്. അങ്ങോട്ട് പോവാണ് ഫാമിലിയായിട്ടാണ്. ആദ്യമായിട്ടാണ് ഫാമിലിയായിട്ട് ഒരു വീഡിയോയൊക്കെ യൂട്യൂബിൽ വരുന്നത്. ഇറങ്ങും ഇറങ്ങും കാണണ്ടേ എന്ത് ബാ. ഒരു സൺസെറ്റിൻ്റെ സമയത്താണ് നമ്മളിവിടെ എത്തിയേക്കുന്നത്. വ്യൂ കാണിച്ചു തരാം. ഒരു തെങ്ങിൻതോപ്പിൻ്റെ നടുവിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന രീതിയിലാണ് ഇവരിതിനെ സെറ്റ് ചെയ്തേക്കുന്നത്. അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ദൂരെ കുറേ അധികം ഐലൻഡുകൾ കാണാൻ പറ്റും. അതിൽ ഒരു ഐലൻഡിന് ചെറിയൊരു പ്രത്യേകതയുണ്ട്, ഞാനത് വഴിയെ കാണിച്ചു തരാം. ശരിക്കും ഞാൻ വന്നത് ഒരു ഫെബ്രുവരി മാസമാണ്. മൊത്തത്തിൽ കരിഞ്ഞ് ഉണങ്ങി കിടക്കുന്ന സമയമായതുകൊണ്ട് ഒരു ഡ്രൈ ലുക്കായിരുന്നു ആ സ്ഥലത്തിനുണ്ടായിരുന്നത്. ഈ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയാം. ഞങ്ങൾ വന്നത് കാഞ്ഞിരപ്പള്ളി നിന്നാണ്, കോട്ടയം. അപ്പോൾ അവിടെ നിന്ന് കോഴിക്കോട് വന്ന് കോഴിക്കോട് നിന്ന് ഏകദേശം ഒരു 45 കിലോമീറ്റർ സഞ്ചരിക്കണം. കരിയാത്തുംപാറ വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ കിട്ടും. ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷനും ഗൂഗിൾ മാപ്പിലുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിലിട്ടേക്കാം. പിന്നെ ഇതിൻ്റെ അടുത്താണ് ഈ കക്കയം ഡാമും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടുന്ന് ഒരു 13 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കക്കയം ഡാമൊക്കെ ഉണ്ട്. നമുക്ക് സമയം കിട്ടുവാണെങ്കിൽ അവിടെയും കൂടെ പോവാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്പെഷ്യൽ ഐലൻഡ്. ഇതിൻ്റെ ഷേപ്പ് തന്നെ ഒരു ഹാർട്ടിൻ്റെ രൂപത്തിലാണ്. ഇതാരും ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതല്ല. 2004ലാണ് ഈ പ്രദേശവാസികൾ ഈ ഒരു ഐലൻഡിന് ഈ ഒരു ഷേപ്പാണെന്ന് തിരിച്ചറിഞ്ഞത്. പിന്നെ ഈ കൊക്കരുവയെ പറ്റി പറയുവാണെങ്കിൽ ശരിക്കും ഫാമിലിക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളത്. കാര്യം വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. കുട്ടികളായിട്ടൊക്കെ വന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ബാച്ചിലേഴ്സായിട്ടും വരുന്നവരുണ്ട്. ബാച്ചിലേഴ്സ് ആണെങ്കിൽ ഏകദേശം 6 പേർക്ക് അറ്റ് എ ടൈം ഇവിടെ താമസിക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ. വിശാലമായ ഒരു ബെഡ്റൂം താഴെയുണ്ട്. 3000 രൂപയാണ് ഒരു ദിവസത്തേക്ക് ഇവർ ചാർജ് ചെയ്യുന്നത്. അതിൽ ഫാമിലി ആകാം, അല്ലെങ്കിൽ 6 പേരടങ്ങുന്ന ബാച്ചിലേഴ്സിന് വേണമെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ മുകളിൽ ഇതുപോലൊരു ചെറിയ സ്പേസ് ഉണ്ട്, അവിടെ വേണമെങ്കിലും കിടക്കാൻ പറ്റും. ഫുഡ് ഹോംലി ഫുഡാണ്, അതിന് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. അങ്ങനെ നേരം ഇരുട്ടി തുടങ്ങി. ഇനി നമുക്ക് ഇവിടുത്തെ ഈ വെള്ളപ്പരപ്പിലൂടെ വള്ളത്തിൽ പോകാം. ഇത് ബീച്ചേട്ടൻ ഇവിടുത്തെ പ്രദേശവാസിയാണ്. പ്രദേശവാസി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇവിടെ ഒരു വലിയ റെസ്ക്യൂ ടീമൊക്കെ ഉണ്ട്, അതിനെയൊക്കെ ലീഡ് ചെയ്യുന്ന ആളാണ്. ഇവിടെ താഴ്ചയുണ്ടോ? നല്ല താഴ്ചയുണ്ട്. ഇത് ഡാമിലെ വെള്ളമാണോ? ഇത് കക്കയം ഡാമിൻ്റെ? ആ ഓക്കെ. പിന്നെ അതിന്റെ മുകളിൽ വേറെ വാണാസുര ഉണ്ട്. വയനാട്ടില് വാണാസുര കക്കയം ഡാമിലേക്ക് വരും. കക്കയം ഡാമിൽ നിന്ന് പിന്നെ പെരുവണ്ണാമൊഴി. നേരം ഇരുട്ടി, കിടക്കാനുള്ള സമയമായി. കിടന്നിട്ട് നേരത്തെ എണീക്കണം. നേരം വെളുത്തു. ഇനി പയ്യെ നടന്നു തുടങ്ങും. അതിലേക്കാണ് രവ. എവിടെ നോക്കട്ടെ. ആ ഉണ്ടല്ലേ. നേരം വെളുത്ത്. അപ്പോൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായ കരിയാത്തുംപാറ വ്യൂ പോയിന്റിലോട്ട് നമ്മൾ പോകുന്നത്. അവിടെ ശരിക്കും ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്. കഴിഞ്ഞിടെ ഒരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായിട്ട് ഒരാൾ മരിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മെയിൻ വഴി ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്. നമ്മളിപ്പോൾ നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ അവിടെ നിന്ന് ബാക്കി കൂടെ വേറൊരു വഴിയുണ്ട്. ആ വഴി കൂടെ എൻ്റെ വെളുപ്പിന് 6 മണിയായപ്പം എല്ലാവരെയും പൊക്കിക്കൊണ്ട് നടക്കുക. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ചെറിയൊരു തടാകം പോലുണ്ട്. അവിടെ ഈ 2 വർഷത്തിനിടയ്ക്ക് ഏകദേശം 12 or 13 പേരെ കണ്ട് മുങ്ങി മരിച്ച്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഗവൺമെൻറ് അവിടെ എന്തൊക്കെയോ കുറേ പരിഷ്കാരങ്ങളൊക്കെ വരുത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. നേരത്തെ അല്ലേ വണ്ടിയൊക്കെ ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റുമായിരുന്നെന്നാണ് കേട്ടത്. ഇപ്പോൾ അത് പറ്റത്തില്ല. ഇപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകണം. അപ്പോൾ ഈ വെളുപ്പിനെ വരുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ചെറിയ മിസ്റ്റേക്കായിട്ട് നല്ല വ്യൂ ആയിരിക്കും. കരിയാത്തുംപാറയുടെ വീഡിയോസൊക്കെ ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളത് ഫുള്ള് ഗ്രീൻ ലുക്കിൽ നല്ല മിസ്റ്റേക്ക് ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. പക്ഷേ ഇതൊരു ഡ്രൈ ലുക്കാണ്. ഏകദേശം ഒരു മൺസൂൺ, അതായത് ജൂൺ ആ ടൈമിലൊക്കെ, മഴയുള്ള ടൈമിലൊക്കെ നല്ല മിസ്റ്റ് ഉണ്ടായിരിക്കുന്നൊക്കെയാണ് അറിഞ്ഞത്. ഇതുപോലെ കുറേ സ്ഥലങ്ങളുണ്ട് നടക്കാനായിട്ട്. പിന്നെ ചെറിയ ചെറിയ ജലാശയങ്ങളുണ്ട്. അതിനൊന്നും അധികം ആഴമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങനെ നടക്കാനൊക്കെ പ്രത്യേക രസമാണ്. സൂര്യനൊക്കെ ഉദിച്ചു കഴിഞ്ഞപ്പം ഒരു യെല്ലോ വെട്ടം കൂടി. അപ്പോഴത്തേക്കും ആ സ്ഥലത്തിന് കുറച്ചുകൂടി ഒരു ഡ്രൈ ലുക്കൊക്കെ വന്നു തുടങ്ങി. അതിൽ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ നടക്കാനൊക്കെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നടന്ന് ഇങ്ങനെ പണി ഒപ്പിക്കാനൊക്കെ കുറേ അവസരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ 2 കാവൽക്കാരുണ്ട്, 2 കുതിരകൾ. ഒരാൾ വെളുത്തിട്ടും മറ്റേയാൾ കുറച്ച് കറുത്തിട്ടുമാണ്. ഒരു വെള്ളക്കുതിരയും ഒരു കറുത്ത കുതിരയും. ഇതിനെ ഇവിടെയുള്ള ഒരാളാണ് നോക്കുന്നതും മേയ്ക്കുന്നതുമൊക്കെ. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചുകൂടെയൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വിശപ്പിൻ്റെ വിളികളൊക്കെ വന്നു തുടങ്ങിയപ്പം എല്ലാവർക്കും തിരിച്ചു പോകണം എന്നൊക്കെ ഉള്ളൊരു മൈൻഡായി. അതിലൊരു കക്ഷിയുടെ ആവശ്യം ഇതായിരുന്നു. കോഴിക്കോട്ട് പോകണ്ടേ? കോഴിക്കോട്ടിലോട്ടാ പോവാൻ പറഞ്ഞ ഞാൻ വീട്ടിലോട്ടാണ്. കോഴിക്കോടൊക്കെ വീടാണല്ലേ. കോഴിക്കോട്ടിലാരുള്ളത്? അതിക്ക് തിരിച്ചു പോകാമെന്നുള്ളൊരു മൈൻഡിലേക്കൊക്കെ എത്തിയതാണ്. പക്ഷെ അന്നേരമാണ് കുറേ ആളുകൾ കുറേ പശുക്കളൊക്കെ ആയിട്ട് ആ വഴി വരുന്നത് കണ്ടത്. ഇത് മൊത്തം പുൽമേടുകളായതുകൊണ്ട് പശുക്കളെ മേയ്ക്കാനും പിന്നെ തടാകങ്ങളുള്ളതുകൊണ്ട് പശുക്കളെ കുളിപ്പിക്കാനും ഒക്കെ അവർക്ക് പ്രത്യേക ഒരു സൗകര്യമുണ്ട് ഇവിടെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുതിരകളെ നോക്കുന്ന ചേട്ടൻ. കഥ അവിടെയും തീരുന്നില്ല. തിരിച്ചു പോകാനായിട്ട് വീണ്ടും എണ്ണീറ്റു. അന്നേരമാണ് ഒരു കൂട്ടം ചങ്ങായിമാരെ കണ്ടുമുട്ടിയത്. അവർക്ക് വീഡിയോ എടുത്തു കൊടുക്കുക എന്നൊക്കെ ഉള്ളൊരു ആവശ്യം അവർ ഉന്നയിച്ചു. എന്നാൽ പിന്നെ അതുകൂടെ കഴിഞ്ഞിട്ട് പോകാൻ തീരുമാനിച്ചു. വിശപ്പിൻ്റെ വിളി വീണ്ടും വീണ്ടും വന്നു തുടങ്ങി. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ സംഗതി വഷളാകുമെന്ന് മനസ്സിലായതോടെ ഞങ്ങൾ പതിയെ നടന്നു തുടങ്ങി. തിരിച്ചങ്ങനെ കൊക്കാറുവയിലെത്തി. അപ്പോൾ ഫാമിലി ആയിട്ട് സമാധാനത്തോടെ ഒന്നോ രണ്ടോ ദിവസം നല്ല നാടൻ ഭക്ഷണമൊക്കെ കഴിച്ച് ഇരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ധൈര്യമായിട്ട് കടന്നു വരാവുന്ന ഒരു സ്ഥലമാണ് ഈ കൊക്കുറുവ. ചുറ്റുപാടും കാര്യങ്ങളും എല്ലാം വളരെ സേഫാണ്. പ്രദേശവാസികളും നല്ല സപ്പോർട്ടുള്ളവരാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളത് വിട്ടേക്കുവാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.